ഹലോ ഉദയ സ്ക്രീറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ബോട്ടിലാർട്ടായിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നത് അതിനുവേണ്ടി ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് മുമ്പ് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ എടുത്തിരിക്കുന്ന ബോട്ടിൽ സ്ക്രീനിൽ കാണുന്ന അതേപോലെ നമുക്ക് വരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗിൽറ്ററിൻ്റെ ഔട്ട്ലൈനർ എടുത്തിട്ടുണ്ട് ബോട്ടിൽ നമ്മൾ ബേസ് കോട്ട് അടിക്കുന്നില്ല അതുകൊണ്ടും പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഏകദേശം ലൈറ്റ് കളറായതുകൊണ്ടും ചിലപ്പോൾ നിങ്ങൾക്ക് ബോട്ടിൽ അടി വരച്ച ഡിസൈൻ കാണുന്നുണ്ടാവില്ല അതുകൊണ്ട് ഡിസൈൻ ഞാൻ ഒരു കാർഡിൽ വരച്ച് കാണിച്ച് തരാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാൻ അവിടെ വരയ്ക്കുന്നത് ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് വരച്ചെടുക്കാം ഞാൻ കാർഡിൽ വരയ്ക്കുന്നതിനേക്കാട്ടിലും ചെറുതായിട്ടാണ് ബോട്ടിൽ വരച്ചെടുത്തത് വരച്ചെടുത്തതിന് ശേഷം എനിക്ക് തോന്നി കുറച്ചുകൂടെ വലുതാക്കാമായിരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് വലുതാക്കി ചെയ്യുക അതായിരിക്കും ഒന്നുകൂടെ ഭംഗി ഉണ്ടാവുക ആ ബോട്ടിൽ ഡിസൈനൊക്കെ വരച്ചെടുത്തിന് ശേഷം നന്നായിട്ട് ഉണക്കിയെടുക്കണം ഗിൽറ്റിൻ്റെ ഔട്ട്ലൈനർ ഉപയോഗിച്ചപ്പോൾ ആ കുറച്ച് സമയം എടുത്ത് ഉണങ്ങി കിട്ടാൻ ഇന്നലെ വൈകുന്നേരം ഞാൻ ആ ബോട്ടിൽ ഡിസൈനൊക്കെ ചെയ്ത് വെച്ചു ആ പറ്റിയിന്ന് രാവിലെ എടുത്തപ്പോൾ ഒന്നുകൂടെ ഉണങ്ങാനുണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് എടുത്ത് വെക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിരുന്നു അപ്പോൾ അത്ര നേരം എടുക്കും മഴ ആയതുകൊണ്ടാണ് വെയിലാണെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ച് പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലത്തെ ഡിസൈനാണ് നമ്മൾ ബോട്ടിൽ വരച്ചെടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ എത്ര കളറുണ്ടോ അത്ര കളർ എടുക്കുക ഇനിയിപ്പോൾ രണ്ടെണ്ണയുള്ള ചാലും അതും മതി കുഴപ്പമൊന്നുമില്ല ആ ഒരു സീറോ സൈസ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ വരച്ച ഡിസൈൻ്റെ ഉള്ളിൽ ഈ പെയിൻറ് അടിച്ചുകൊടുക്കാം ഔട്ട്ലൈനറിന് തട്ടാതെ ശ്രദ്ധിച്ച് വേണം അടിച്ചു കൊടുക്കാൻ അതായത് പോലെ ബോട്ടിലിൻ്റെ ഒരു വശം ഞാൻ നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ലേ ഇത് പിന്നെ ഇനി ബോട്ടിലിൻ്റെ മറ്റു മൂന്ന് വശം കൂടി ഞാൻ ചെയ്തെടുത്തിട്ട് കാണിച്ചുതരാം കേട്ടോ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി നാലു വശവും ഒരുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തെർമോക്കോളിൻ്റെ ബോൾ വാങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിറച്ചിക്കാം അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിലിട്ടിട്ട് അങ്ങനെ ആക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് പ്ലെയിനായിട്ട് വയ്ക്കാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്